പതിവില്ലാതെ നേരത്തെ എണീറ്റണേ പരിപാടി എന്താ പറഞ്ഞ ഇനി വല്ല ഡിൻക്വാളിഫിക്കേഷൻ ആണോ ഒന്നുമില്ല ബ്രോ എം ജി യൂണിവേഴ്സിറ്റി വരെ പോണം സപ്ലൈഡ് എക്സാം ഫീ അടക്കാനായിട്ട് സപ്ലൈഡ് എക്സാം ഫീ അതൊന്നും ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെ അറിയണ്ടാവും നീ ഇപ്പൊ അത്ര കോഴിയാണല്ലോ കോഴിന്റെ അച്ഛൻ ആടാ നിന്റെ അപ്പനെ പോലെ മുട്ടയിടുന്ന കോഴിയല്ലോ പോയടാ വണ്ടി ഇതാണല്ലേ ഇവന്റെ സപ്ലൈഡ് എക്സാം ഫീസ് കൊള്ളാം അതാ പറഞ്ഞ യൂണിവേഴ്സിറ്റിയിലെ മാഡം വിളിക്കണ്ട് എടാ ഇത് ഞാൻ എടുക്കണോ എടാ ഈ യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു അഡ്മിഷൻ സ്കൂളിൽ പോടാ ഒരു സീറ്റ് ആ മാഡത്തിനോട് നമ്മുടെ കാര്യം ഇവിടെ ഒന്ന് പറയ് എനിക്കും പഠിക്കണ്ടേ നീ എന്നെ ഇടയ്ക്കിടയ്ക്ക് തന്നെ വിളിച്ചോണ്ടിരിക്കണേ എടി ഞാൻ കിടന്ന് ഉറങ്ങിപ്പോയിന്ന് ഞാൻ വരാം വരാം നീ ഒന്ന് വെച്ച് ഒന്ന് പതുക്കെ പറ വാ ശരി പാണ്ടിപ്രോ ഒരു 500 ബക്സ് ഉണ്ടോ മറക്കാൻ രണ്ട് സമയത്ത് തിരിച്ചേരാ 500 ബക്സ് നിന്റെ ഇമാതിരി സപ്ലൈക്ക് അടിക്കാനുള്ള കാശ് എന്റെ കയ്യിൽ ഇല്ലാട്ട് മോനെ നിനക്കറിയാലോ ഈ പാവപ്പെട്ടവൻ രാപ്പകലില്ലാതെ ഓട്ടോ ഓടിച്ച് കിട്ടണ കാശ് കൊണ്ടാണ് നമ്മൾ മൂന്നൊരു ഊൺസ് കഴിക്കണ കാര്യം നിനക്കറിയാലോ അല്ലെങ്കിൽ തന്നെ രണ്ടു ഞാൻ ബക്സ് ആ ബെസ്റ്റ് അവനോട് തന്നെ ചോദിക്കി പാൽ ചായക്ക് 1 രൂപ കൂടുതലാണെന്ന് പറഞ്ഞ് കട്ടൻ ചായ വാങ്ങിച്ചു കൊടുക്കുന്നവനാണ് ഈ ജെയിംസ് നീ അവനോട് തന്നെ ചോദിക്കും ഇപ്പൊ തന്നെ എനിക്ക് തരാൻ പറ്റില്ല തരാൻ പറ്റില്ല കൂടുതൽ ഡയലോ എന്ന് വേണം എനിക്ക് പെണ്ണിട്ടത്തിന്റെ അസൂയല്ലേ അതെടാ എനിക്ക് അസൂയടാ ഈ നീല ബ്രഷ് ഇത് എന്റെ ബ്രഷ് അല്ലേ നിന്നോട് ആരാ പറഞ്ഞ എന്റെ ബ്രഷ് എടുത്ത് പല്ലയ്ക്കാൻ ഇത് എന്റെ ബ്രഷ് നീല ബ്രഷ് ത്രേശാമിച്ചിട്ട് ഞാൻ മേടിച്ച എന്റെ നീല ബ്രഷ് അതന്നെയാണ് ഞാനും പറഞ്ഞ ഈ പാവപ്പാട്ടം കയ്യിൽ നിന്ന് ഇല്ലാത്ത കാശ് കൊടുത്തിട്ട് വാങ്ങിച്ച നീല ബ്രഷ് ത്രേശാമ ചേച്ചിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ച നീല ബ്രഷ് അതും കെട്ട് നാണം കെട്ട് പല്ലയ്ക്കാൻ നിന്നോട് ആരാ പറഞ്ഞ ബ്രഷ് ഉള്ള
ബ്രഷല്ലെന്റെ കുഞ്ഞമ്മടെ നായര് മാസങ്ങളായിട്ട് പല്ലും തേക്ക് നാക്കം പഠിക്കുന്നത് വെച്ചിട്ടാണ് നാറ് ഞാൻ. ഞാനും പഠിക്കാറുണ്ടാ എന്റെ നാക്ക്, അതിനുള്ള തെളിവ് അതിലുണ്ട്. എവിടെ ഇപ്പൊ അതിലുണ്ടാ എന്റെ തെളിവ്? ഞാനിട്ട് വെച്ച പാടാണത് തെളിവ്. ഈ പാടത്തിന് മുമ്പ് ഞങ്ങണ്ടല്ലോ. അതാ ഞാനും പറഞ്ഞ എന്റെ ബ്രഷ് ആണെന്ന്. എന്റെ നീല ബ്രഷ് തന്റെ അടയാളൊന്നും എനിക്ക് കണ്ട ആവശ്യത്തില്ല. വിശ്വാസത്തില് ജെയിംസിനോട് ചോദിച്ചോക്ക്. അവിടെ ജെയിംസടാ ദിവസം പന്ത്രണ്ടരക്ക് എനിക്ക് അവനോട് എന്ത് കോപ്പ് വയ്ക്കാനാ? ജെയിംസടാ നിനക്ക് വേണമെങ്കിൽ എടുത്തോ, എന്റെ ബ്രഷ് ആണ് എനിക്ക് വേണ്ടത്. ഏ നോക്കിയടാ നിന്റെടാ സൂക്ഷിച്ചോക്കടാ എന്റെടാ നിന്റെ പോയടാവേ. ഇങ്ങനെ തന്നെ ഇങ്ങനെ നോക്കിയാ ഇത് ഇന്റെ മാർഗം ഉണ്ടോ? ഇത് ഞാന് വാങ്ങിച്ചു പോയിട്ടോ. എന്റെ പ്രശ്നം പള്ളിയങ്ങാള ത്രേസ്യാമിച്ചിട്ടെന്ന് വാങ്ങിച്ച എന്റെ പ്രശ്നത്. രാവിലെ തന്നെ മനുഷ്യനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു ജനിപ്പിച്ചുണ്ട്. അല്ല ഇപ്പൊ എവിടെ എന്താ പ്രശ്നം? ഒന്നുമില്ല. എന്തിയടാ? ഒന്നുമില്ല. എടാ പറയടാ. അപ്പൊ ഈ കൊണച്ച ബ്രഷ് വെച്ചിട്ടാ നമ്മൾ ഇത്ര നാൾ ഉരച്ചോണ്ടിരുന്നല്ലേ. ആ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കട്ടെ, എത്ര പെട്ടെന്ന് മൂന്ന് പേര് ഓരോ ബ്രഷ് വാങ്ങിച്ചോ. പാണ്ഡിയേട്ടാ, പാണ്ഡിയണ് ഇതിന് വേണോ? എനിക്കൊന്നും വേണ്ട, ഞാൻ അഭിമാനിയാ. നിനക്ക് ഇതിന് വേണോടാ? എനിക്കൊന്നും വേണം, ഞാൻ കൂടെ തുറന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി പിന്നെ ഞാൻ ഇത് എടുത്തോട്ടെ. ശവം എന്നാലും സത്യത്തിൽ ഇതാര് ബ്രഷ് ആയിരിക്കും? നിനക്ക് എത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇല്ലയോ ട്രേസിയാൻ പഠിച്ചിട. അടിപൊളി. പാണ്ഡ്യേട്ടൻ ഇയാളെ എന്തൊന്നും മിണ്ടാണ്ടിരിക്കണേടാ, എന്ത് പറ്റീന്? എടാ രാവിലത്തെ കേസ് ഉണ്ടല്ലോടാ, അത് ഞാൻ അപ്പോഴത്തെ ഓളത്തിന് പറഞ്ഞടാ. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ രണ്ടുപേരും വായലിട്ട് ഉറച്ച സാധനം ഞാൻ തേക്കാന്ന് പറഞ്ഞാൽ മോശമല്ലേ? ഏ ഞാനും വാങ്ങിച്ചൊരു ഒരു ബ്രഷ് നമ്മുടെ ത്രേസ്യാമ ചേച്ചിയുടെ കടയിൽ നിന്ന് പുതു പുത്തിയ സാധനം. പാണ്ഡ്യയുടെ കാശ് കൊടുക്കുന്ന പറഞ്ഞു വാങ്ങിച്ചേ. കണക്കാണ് ചേർന്ന ബ്രഷ്. ഏ നിങ്ങൾ എന്തൊന്നും മിണ്ടാത്ത എന്തിടാ? എന്തി ഞാൻ പാവത്തിന്റെ കടം മേടിച്ചു.